പറയാനാണ് ഇപ്പോൾ ഇന്ത്യ അത്തരം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ തികച്ചും രാഷ്ട്രീയവൽക്കരണമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും വിശാലയിലേക്ക് ബന്ധിപ്പിക്കട്ടെ, അവരത് തീരുമാനിക്കട്ടെ. ഒരു പക്ഷേ 6 വർഷത്തോളം നീണ്ടു നിന്ന് എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇതെല്ലാം തലനാടിനെ കീറി പരിശോധിച്ച് ഒരു ഓർഡർ കൊണ്ടുവന്നതാണ് സുപ്രീം കോടതി ജ്യോതി പ്രവേശനം. എന്നിട്ട് തന്നെ അതിൽ ഇത്രയധികം കോലാഹലം വിശ്വാസത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടോടുകൂടി ആളുകൾ കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശാല ബെഞ്ച് ഇനി എന്താണ് ഓർഡർ ഇടുന്നത് നോക്കിയിരിക്കുക തന്നെയാണ്. പക്ഷേ പ്രോഗ്രസീവ് മൈൻഡ് ആയിട്ടുള്ള കേരളം അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന യുവതികൾ ഇതിനെതിരെ ഇനി നിയമയുദ്ധം ചെയ്യുമായിരിക്കും എന്നൊക്കെ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഈ 7 ബെഞ്ചിലേക്ക് വിടുന്ന ആ ഒരു തീരുമാനത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കിവിടെ കേസിൻ്റെ ഞാൻ അതിന് വന്നതാണ്. ഒരു നിരാശയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കാണുന്ന കേരളം സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ മാത്രമല്ല പൊതുജനങ്ങളുടെ എല്ലാ ആശയപരമായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങളുടെ സമരം കൊണ്ടും ഒരുപാട് ജനകീയ സമരം കൊണ്ടാണ് നമ്മുടെ കേരളം ഇത്തരത്തിലുള്ള നവോത്ഥാന മൂല്യങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുള്ള കേരളം, ഇന്നത്തെ കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി വിധി മാത്രമല്ല ഇതേപോലുള്ള ജനകീയ മുന്നേറ്റങ്ങളും സമരങ്ങളും ഉണ്ടാവും ഇതിനെതിരെ എന്നുള്ളത് തീർച്ചയായും. സുപ്രീം കോടതിയിൽ പരാമർശിക്കപ്പെട്ടിരുന്നതാണല്ലോ. സ്വാഭാവികമായിട്ട് ഇനിയുള്ള അതിലും സുപ്രീം കോടതിയിലൊരു കോടതിയുടെ ഏത് ഉത്തരവും പാലിക്കേണ്ട ബാധ്യത ഒരു വ്യക്തി എന്നതിലേക്ക് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് 7 ബെഞ്ചിന് വിട്ടിട്ടുണ്ടെങ്കിലും അവർ ആ ജഡ്ജസ് തീരുമാനിക്കുന്ന വിധി വരുന്നത് വരെയും അതിനെ സമരം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ്. വ്യക്തിപരമായിട്ട് കോടതിയെ സമീപിക്കുന്നില്ല, കളക്റ്റീവായിട്ട് ഉള്ളത് തന്നെയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയപരമായ അല്ല, കാരണം സുപ്രീം കോടതി ഇതുവരെ ഇട്ടിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചിട്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഇപ്പോൾ ഈ സുപ്രീം കോടതി ഇപ്പോൾ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ള ആ ഓർഡർ എന്ന് പറയുന്നത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിരുന്നു. പക്ഷേ ആ ഓർഡറിൽ നിന്നും ഇനി ഒരു റിവ്യൂ ഹർജികൾ കേട്ട് അത് ഇനി തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ അതിലേക്ക് വിശ്വാസം കൂടിയും അല്ലെങ്കിൽ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. രാഷ്ട്രീയം വന്നിട്ടുണ്ട് കരുതുന്നു. ഇനി എന്താ തുടർച്ചയായിട്ടുള്ള അടുത്ത നീക്കം എന്താ നിങ്ങളുടെ? അതായത് നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുകയാണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ ഈ ശബരിമലയ്ക്ക് ഈ കഴിഞ്ഞ തവണ മല കയറാനുള്ള? അതല്ല, നിലവിൽ ഈ വിധി, അതായത് കഴിഞ്ഞ വർഷത്തെ വിധി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഇത്തവണ. ആ നിലവിലെ വിധി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ക്ലാരിറ്റി ആയിട്ടില്ല വിധിക്ക്. കാരണം ആ വിധി സ്റ്റേ ആണെങ്കിൽ ഒരു പക്ഷേ യുവതികൾക്ക് കയറാൻ അനുവാദം ഉണ്ടായിരിക്കില്ല. അല്ല, പക്ഷേ അവിടെ രണ്ടും നിൽക്കുന്നുണ്ട്. 2 ജഡ്ജസ് യുവതി പ്രവേശനം ഇതായിട്ട് സൈഡായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എങ്ങനെ വരും എന്നറിയില്ല. എന്തായാലും യുവതികൾ കയറാൻ ശ്രമിക്കും. ഞാൻ പോകും എന്നുള്ളത് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി 2 അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയല്ല. എനിക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസ പ്രകാരം എനിക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പോകും. പക്ഷേ അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റും.